MINNA'S Arts and Works. Simple bottle art aayittana ellarkum cheyan pokkan pattuna oru beautiful bottle art aayittana. Appo ende video ilekku pogunnu munpu ende channel aarengilum pudhayittu kaanunnavarundengil like cheya, share cheya, subscribe cheya. Subscribe cheyyo thottadutha oru bell icon kaanum. Aa bell icon click cheythu avanulla option kodukka. Ennal mathrame njan idunna videos ine notifications ningalkku labhikkum. Appo namukku nere video ilekku kadakkam. Let's go. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് രണ്ട് കോട്ട് വൈറ്റ് പെയിൻ്റ് അടിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. നന്നായി ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് പോയിൻ്റ് ബ്രഷും പിന്നെ ഇങ്ങനത്തെ ഒരു മീഡിയം സൈസും ബ്രഷുമാണ് ഞാനിവിടെ എടുക്കുന്നത്. ബ്രഷായിട്ട് പിന്നെ ഞാൻ എടുക്കുന്നത് സ്കൈ ബ്ലൂ അക്രിലിക് കളറാണ്. അതാണ് ഞാനിവിടെ എടുക്കുന്നത്. ഇനി ലൈറ്റ് ഗ്രീൻ അക്രിലിക് കളർ തന്നെയാണ് ഞാൻ എടുക്കുന്നത്, ഫാബ്രിക്കോന്നല്ല. പിന്നെ ഇത് ബ്ലൂ, സാദാ ബ്ലൂ പോസ്റ്റർ കളറും ഇത് നമ്മുടെ സാപ് ഗ്രീൻ അക്രിലിക് കളറും ഉണ്ട് ഞാൻ എടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ പേൾ കളറും ഞാൻ എടുക്കുന്നുണ്ട് ഇവിടെ. പിന്നെ നമുക്കൊരു ട്രേസിങ് പേപ്പറും ഒരു കാർബൺ പേപ്പറും വേണം. അപ്പോൾ നമുക്കിനി ഈ ബോട്ടിലേക്ക് ഒരു പീകോക്കിൻ്റെ പിക്ചറാണ് ഞാൻ അവിടെ എടുത്തിട്ടുള്ളത്, അതൊന്ന് ഇതിലേക്ക് ട്രേസ് ചെയ്തെടുക്കണം. ഇനി ട്രേസ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം ഞാൻ നിങ്ങൾക്ക്. അപ്പോൾ അതാ ഞാൻ ഫുള്ളായിട്ട് ട്രേസ് ചെയ്തിട്ടുണ്ട്. മൊത്തം ഞാൻ മൂന്ന് പീകോക്കിനെയാണ് ഞാനിവിടെ ട്രേസ് ചെയ്ത് വെച്ചത്. നമുക്കിതിലൊന്ന് കളർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ പേളാണ് ഞാൻ എടുക്കുന്നത്. നമ്മൾ അതൊക്കെ രണ്ട് കോട്ട് കൊടുക്കണം മൊത്തം. ഇനി ഞാൻ പെയിൻറ്റ് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതാ ഞാൻ നന്നായിട്ട് പെയിൻറ്റ് കൊടുത്ത് ഡ്രൈ ആയിട്ടുണ്ട്. എല്ലാം ത്രീ കോട്ട് ടു കോട്ടൊക്കെ കൊടുത്തു പെയിൻറ്റ് കൊടുത്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. നല്ല തിളങ്ങുന്നുണ്ട് പേളായതുകൊണ്ട് തന്നെ. നമുക്ക് അതിൻ്റെ ആ വൈറ്റ് പോർഷൻ കാണുന്നോടുത്ത് നമുക്കൊന്ന് കളർ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്നത് ടു കളേഴ്സാണ്. രണ്ടും ലൈറ്റാണ്, ലൈറ്റ് ബ്ലൂ ആൻഡ് ലൈറ്റ് ഗ്രീൻ ആണ് എടുക്കുന്നത്. നമുക്ക് ഇവിടെ ഒന്ന് അടിച്ചു കൊടുക്കാം. ഞാൻ അടിച്ചു കൊടുത്തിട്ട് കഴിഞ്ഞ് കാണിച്ചു തരാം. അപ്പോൾ അതാണ് ഞാൻ ഫുള്ളായിട്ട് ബ്ലൂ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ട്. നമ്മൾ കൊടുക്കുമ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു വൈറ്റ് കാണുന്ന രീതിക്ക് വേണം കൊടുക്കാൻ. സ്കൈ ആണെന്ന് തോന്നിപ്പിക്കാനാണ്. നമുക്കതിൻ്റെ താഴ്ഭാഗത്ത് ഞാൻ കാണിച്ചു തരുന്ന ഈ കളർ കൊടുക്കണം. ഇതുപോലെ നല്ല ലൈറ്റ് ആയിട്ട് കൊടുത്താൽ മതി, ഇടയ്ക്ക് വൈറ്റ് കണ്ടാലും കുഴപ്പമൊന്നുമില്ല. അത് ഞാൻ ഫുള്ളായിട്ട് കൊടുത്ത് നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇപ്പോൾ അത് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ ഞാൻ ഈ ചിത്രം വരച്ചിട്ടാണിത് കൊടുത്തോണ്ട് തന്നെ നമ്മുടെ മയിലേക്ക് ആവും. അതുകൊണ്ട് തന്നെ ഒന്നുകൂടിയും അതിൻ്റെ മുകളിൽ നമ്മൾ ഒരു കോട്ടും കൂടി മയിലിന് കൊടുക്കണം. എന്നാലേ അതൊന്നുകൂടിയും ഭംഗിയാവുള്ളൂ. നമുക്ക് ഈ ഒഴിവ് സ്ഥലം കാണുന്നുണ്ടോ, അവിടെ നമുക്കൊരു ട്രീ വരച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഈ ട്രീ വരച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതാ ഞാൻ ട്രീ വരച്ചിട്ടുണ്ട്. ഈ നമ്മുടെ ആ ട്രീൻ്റെ തടി വരച്ചിട്ടുള്ളത് നമ്മുടെ അക്രിലിക് കളറുകൊണ്ട്, പിന്നെ നമ്മുടെ ചെടീൻ്റെ അത് വരച്ചിട്ടുള്ളത് പെർമ മാർക്കറും കൊണ്ട് തന്നെയാണ്. പെർമനൻ്റ് നമുക്ക് അവിടെ ഒന്ന് കളർ കൊടുക്കണം. അവിടെ ഞാൻ അതിന് വേണ്ടി ഡാർക്ക് ഗ്രീനാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും എടുക്കാം. ഗ്രീനിൽ ലൈറ്റ് കളർ വേണമെങ്കിൽ എടുക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അപ്പോൾ ഞാൻ ഫുൾ ലൈറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇനി നമ്മുടെ ആ തടിക്ക് ബ്രൗൺ കളർ കൊടുക്കണം. ആക്രിലിക് തന്നെയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു കളർ തന്നെയാണ് എടുക്കുന്നത്, ബ്രൗണ്. ലൈറ്റ് ബ്രൗൺ ആണ് ഞാൻ കൊടുത്തു കഴിഞ്ഞ് കാണിച്ചത്. ഫുള്ളായിട്ട് നമ്മുടെ പെയിൻറ്റ് ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അടിച്ചിട്ട് നമ്മുടെ ഇവിടെ ഞാൻ ഗ്രാസ് വരച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സാപ് ഗ്രീൻ കൊണ്ടാണ് ഞാൻ വരച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ ട്രീക്ക് കളർ കൊടുത്തിട്ട് ഇവിടെ ഞാൻ റെഡ് അക്രിലിക് കളർ കൊണ്ട് ഞാനിവിടെ ഡോട്ട് ഡോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് കണ്ടോ. പിന്നെ നമ്മുടെ ദൈ ഇങ്ങനെ ആകാശത്ത് സ്കൈയിൽ ഞാൻ കാക്കിയെന്നുള്ളതിൽ ഞാൻ ബ്ലാക്ക് ഇങ്ങനെയൊന്നും ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നെക്ക് ഭാഗത്ത് കണ്ടോ, ഇവിടെ നെക്ക് ഭാഗത്ത് നമുക്ക് ഈ സാറ്റൻ റിബൺ ഒന്ന് ചുറ്റി കൊടുക്കാം. ഇതിന് ഞാൻ പുതിയത് വാങ്ങിച്ചാൽ അതിന് 12 rupees ഉള്ളൂ. ചുറ്റി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഞാൻ ഫുള്ളായിട്ട് നമ്മുടെ ബോ ദാസ് നമ്മുടെ സാറ്റേൺ റിബണൊക്കെ ചുറ്റി ഇങ്ങനെ ഞാൻ ബോ വെച്ചിട്ടുണ്ട്. ഇത് ഈ ബോ ഞാൻ ഉണ്ടാക്കിയത് തന്നെയാണ് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ബോട്ടിലിൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു അഡ്ഡാർ വീഡിയോയുമായി വരുന്നത് വരയ്ക്കും എന്തെങ്കിലും ബൈ.